ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജൂൺ മാസം 19-ാം തീയതി ലത്തീൻ ആരാധനക്രമം അനുസരിച്ച് ഓർപ്പസ് ക്രിസ്തി വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ചില സ്ഥലങ്ങളിൽ ആഘോഷിക്കുന്നത് ഈ ഞായറാഴ്ചയാണ്. ജൂൺ മാസം 19-ാം തീയതി ഇക്കൊല്ലം പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് പല സ്ഥലങ്ങളിലും ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. നമ്മുടെ സുവിശേഷ വായന ലൂക്കായുടെ സുവിശേഷത്തിലെ 9-ാം അധ്യായം യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ആ അത്ഭുതമാണ്. 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തുന്ന ഏക അത്ഭുതമാണ് അപ്പംവർദ്ധന. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും 2 വർണ്ണനകളുണ്ട്. ആദ്യത്തേത് ഒരു യഹൂദ ജനക്കൂട്ടത്തിന് യേശു അപ്പം വർദ്ധിപ്പിച്ച് അവരെ ഒരു കുർബാന സമൂഹമായി രൂപാന്തരപ്പെടുത്തുന്നതാണ്. 2-ാമത്തേത് ഇപ്പോഴത്തെ സിറിയയിൽ സീറോ ഫിനിഷ്യൻ സ്ത്രീയൊക്കെ കണ്ടുമുട്ടുന്ന സീറോ ഫിനിഷ്യൻ സിറിയ സുറിയാനി സംസാരിക്കുന്ന ഫിനീഷ്യക്കാരിയായ ഫിനീഷ്യൻ വംശജയായ സ്ത്രീ, കാനാന്യ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ. അപ്പോൾ ഇപ്പോഴത്തെ സിറിയയിൽ നമ്മൾ സീറോ മലബാർ എന്നൊക്കെ പറയുന്ന ആ സിറിയ തന്നെ സുറിയാനി ഭാഷ, അരമായ സുറിയാനി ഭാഷ, ആ ഭാഷ സംസാരിക്കുന്ന സ്ഥലത്തെ കർത്താവ് പോയി അവിടെയുള്ള വിജാതീയ ജനക്കൂട്ടത്തിന് അപ്പം വർദ്ധിപ്പിച്ച് അവരെ കുർബാന സമൂഹമായി രൂപാന്തരപ്പെടുത്തി. അതാണ് 2-ാമത്തെ അപ്പംവർദ്ധന. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ 6 വിവരണങ്ങളുണ്ട് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തെക്കുറിച്ച്. മറ്റൊരു അത്ഭുതവും ഇതുപോലെ ഇത്രമാത്രം ഊന്നൽ നൽകി അവതരിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടാണിത്? കുർബാനയുമായി അതിനുള്ള ബന്ധം കൊണ്ടാണ് ഈ അത്ഭുതത്തിന് ഇത്രമാത്രം പ്രസക്തി കൈവന്നത് ആദിമസഭയിൽ. തീർച്ചയായിട്ടും അതൊരു അത്ഭുതമായിരുന്നു. പക്ഷേ സുവിശേഷങ്ങൾ അത്ഭുതം എന്നുള്ള ആ വിസ്മയം എന്നുള്ള ആ അംശത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, മറിച്ച് അടയാളം യാഥാർത്ഥ്യത്തിൻ്റെ അടയാളം. ഏതാണ് യാഥാർത്ഥ്യം? വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് കൈ ചൂണ്ടുന്ന അത്ഭുതം എന്ന നിലയിലാണ്, അടയാളത്തിൻ്റെ പ്രസക്തി എന്ന നിലയിലാണ് ഈ അപ്പം വർദ്ധനയെ കണ്ടിരിക്കുന്നത്. അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് എന്താണ് ഈ അപ്പം വർദ്ധന എന്നതിനെക്കുറിച്ചുള്ള ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പ്രസംഗം കർത്താവ് നടത്തുന്നുണ്ട് കഫർനാമൻ സിനഗോഗിൽ വെച്ച്. യോഹന്നാനെ സംബന്ധിച്ചിട്ടും 6-ാമത്തെ അധ്യായം ഈ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ്. ജീവൻ്റെ അപ്പം എന്നതിന് 2 അർത്ഥമാണ് യേശു നൽകുന്നത്. 1, വചനം, ദൈവത്തിൻ്റെ വചനം. ജീവൻ്റെ അപ്പം, അതായത് മനുഷ്യൻ ഭൗതികമായ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്, ഓരോ സംഗതി കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ്. പണ്ട് മന്ന വർഷിച്ചത് പോലും ഇക്കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് മോശ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് വരുന്ന സകല സംഗതി കൊണ്ടുകൂടിയാണ്, വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് മന്ന നൽകിയത് എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ മോശയെ വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അത് അടിപറയിടുകയാണ്. ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്. 1, പക്ഷെ തീർന്നില്ല. ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യപുത്രനായ ദൈവവും മനുഷ്യനും കവിഞ്ഞു കിടക്കുന്ന യേശു എന്ന മനുഷ്യപുത്രൻ്റെ മാംസവും രക്തവുമാണ് ജീവൻ നൽകുന്ന അപ്പം. യേശുക്രിസ്തുവിൻ്റെ മാംസവും രക്തവും. സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു സംശയം വന്നു. ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് സംശയമുണ്ട്, യഹൂദന്മാർക്ക് സംശയമുണ്ട്, നമ്മുടെ ഹിന്ദു സഹോദരന്മാർക്ക് സംശയമുണ്ട്, ഇസ്ലാം സഹോദരന്മാർക്ക് സംശയമുണ്ട്. എങ്ങനെയാണ് ഒരാളുടെ മാംസവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക? നമ്മൾ നരഭോജികളാണോ? നരഭോജികളാകാനാണോ യേശു പറഞ്ഞത്? തീർച്ചയായിട്ടുമല്ല. പിന്നെന്താണ് അവൻ പറഞ്ഞത്? മരിച്ച് ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ യേശുവിന് പുതിയ തരത്തിലുള്ളൊരു ഒരു ശരീരമുണ്ടാകും, പുതിയ തരത്തിലുള്ള ഒരു ജീവനിലേക്ക് അവൻ പ്രവേശിക്കും. ആ അപ്പവും ആ രക്തവും കുടിക്കുക എന്ന് പറഞ്ഞാൽ അവനെ സ്വീകരിക്കുക, അവൻ്റെ ജീവൻ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചാലേ നമുക്ക് ഈ മരണത്തിനതീതമായ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ജീവനില്ല. അങ്ങനെ സ്വർഗത്തിൽ നമ്മൾ കഴിക്കാനിരിക്കുന്ന ദൈവം തന്നെയായ അപ്പം മുൻകൂറായി നൽകുന്നതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തൻ്റെ മരണത്തിന് മുൻപ് തൻ്റെ മരണത്തെ മുൻകൂട്ടി ആസ്വദിച്ച് ആ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും കുരിശിലൂടെ പുതിയ ജീവനിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ ജീവൻ നമുക്ക് മുൻകൂറായി നൽകുന്നതാണ് ഈ അപ്പമെടുത്ത് ഈ കാസയെടുത്ത് ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് എന്ന് പറയുന്നത്. ഈ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു, ഇത് ഈ വചനം കഠിനമാണ്, ഇത് സ്വീകരിക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് കുറേ പേര് ഉപേക്ഷിച്ച് പോയി.
പന്ത്രണ്ട് പേരിലും ചെറിയൊരു വിള്ളലുണ്ടായി. അപ്പോൾ യേശു ക്രിസ്തു ചോദിച്ചു, പത്രോസിനോട് ചോദിച്ചു, പത്രോസിനോടും പന്ത്രണ്ട് പേരോടും ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? പത്രോസ് പറഞ്ഞു, ഞങ്ങളെവിടെ പോകാൻ? നിൻ്റെ പക്കൽ നിത്യജീവൻ്റെ വചനമുണ്ട്. പക്ഷേ ആ പ്രഭാഷണത്തെ അവസാനത്തിലായിട്ട് അവസാനം കാണുന്നത് കർത്താവ് ഇങ്ങനെ കോപിച്ച് പറയുകയാണ്, നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അവനിത് പറഞ്ഞത് യൂദസ്കറിയത്തെ കുറിച്ചാണെന്നും അവിടെ എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ സുവിശേഷം 6:70-71. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം, ജീവൻ്റെ അപ്പം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് എന്ന സംഗതി, മനുഷ്യപുത്രൻ്റെ മാംസവും രക്തവും ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വീകരിക്കാൻ യൂദാസിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് യൂദാസ് അവന് പറയാൻ, നീ പിശാചാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, കർത്താവ് അന്ത്യത്താഴത്തിനിരിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആ പ്രകാശത്തിൻ്റെ അൾത്താരയിലെ ബലിപീഠത്തിലിരിക്കുമ്പോൾ യൂദാസ് അവനെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചു. പിശാച് അവൻ്റെ മനസ്സിൽ തോന്നിച്ചു ഒറ്റിക്കൊടുക്കാൻ. ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം, ആ പ്രഭാഷണ സമാപനത്തിൽ യേശു പറഞ്ഞതാണ്, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. 13:1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു, പിശാച് യൂദാസ്കറിയോത്തിൻ്റെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. അവൻ പ്രകാശത്തിൻ്റെ ബലിപീഠത്തിന് എഴുന്നേറ്റ് പോയി. അപ്പോൾ അന്ധകാരമായിരുന്നു. വിശുദ്ധ കുർബാന, ജീവൻ്റെ അപ്പം വിശുദ്ധ കുർബാനയാണ്, മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ രക്തം കുടിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ സംഗതി സ്വീകരിക്കാൻ പ്രയാസമുള്ള യൂദാസ് പിശാചായിട്ട് മാറി, അങ്ങനെ പ്രകാശത്തിൻ്റെ ബലിപീഠത്തിൽ എഴുന്നേറ്റ് പോയി. ഇപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ, അതായത് അംഗീകരിക്കാൻ പറ്റാത്ത പ്രൊട്ടസ്റ്റൻ സഭകൾ, യഹോവ സാക്ഷികൾ, പിന്നെ പെന്തക്കോസ്തുകാർ, ഇവരെല്ലാം യൂദാസിൻ്റെ സ്ഥാനത്തല്ലേ? അവർ കത്തോലിക്കരെ ഒരുപാട് കളിയാക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ഈ കത്തോലിക്കരുടെ ലിറ്റർജി ഏറ്റവും വലിയ വിഗ്രഹാരാധനയാണെന്നൊക്കെ പറയുന്നു. നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് കർത്താവ് തന്നെയല്ലേ പഠിപ്പിച്ചത്? അങ്ങനെ ചെയ്യാത്ത അവരല്ലേ കർത്താവിനനുസരിക്കാത്തവർ? മാത്രമല്ല, പൗലോസിലേക്ക് പറയുന്നു, നമ്മൾ ഈ അപ്പം മുറിക്കുമ്പോഴൊക്കെ കർത്താവിൻ്റെ മരണമാണ് പ്രഖ്യാപിക്കുന്നത്. അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് എന്ന് പറഞ്ഞു കിടക്കുന്ന എറണാകുളം രൂപതയിലെ വിമത വൈദികരും ഈ പിശാചിനൊപ്പം തന്നെയല്ലേ? ഈ അപ്പം മുറിക്കുമ്പോഴെല്ലാം നമ്മുടെ കർത്താവിൻ്റെ മരണമാണ് പ്രഖ്യാപിക്കുന്നത്, അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല. അത് മാത്രമല്ല, അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മ തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷെ അത് മാത്രമല്ല. ഈ അന്നപ്പെസക തിരുനാളിൽ അവൻ കൽപ്പിച്ചത് ഈ മരണത്തിൻ്റെ ഓർമ്മ ആചരിക്കാനാണ്. മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ അവൻ കടന്നു പോകുന്ന പുതിയ ജീവൻ്റെ ഓർമ്മ ആചരിക്കാനാണ്. അപ്പോഴേ അവൻ്റെ ശരീരം ഭക്ഷിക്കാനും അവൻ്റെ രക്തം കുടിക്കാനും കഴിയൂ, അല്ലെങ്കിൽ നമ്മൾ നരഭോജികളായിട്ട് മാറും. യേശു ഒരു പുതിയ ജനുസലയുടെ ജീവനിലേക്ക് പ്രവേശിച്ചു. ആ അത കഴിക്കാനാണ് പറയണേ, അങ്ങനെ ഒന്നാവാനാണ് പറയണേ. അതിനാൽ അവൻ്റെ മരണമാണ് നമ്മൾ ലോകാവസാനം വരെ, അതായത് അവൻ്റെ ദ്വിതീയാഗമനം വരെ പ്രഖ്യാപിക്കുന്നതാണ് പൗലോസിലേക്ക് പറഞ്ഞത്. ഈ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് കർത്താവ് കൽപ്പിച്ചു. ആ കൽപ്പന അനുസരിക്കാത്ത യഹോവ സാക്ഷികളും പെന്തക്കോസ്തുകാരും പ്രൊട്ടസ്റ്റൻ്റുകാരും, പിന്നെ ഇത് അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മ മാത്രമാണ്, ചുറ്റും ഇങ്ങനെ കൂടിയിരുന്ന് കഴിക്കുന്ന ഒരു വിരുന്ന് മാത്രമാണ് എന്ന് പറഞ്ഞ എറണാകുളം രൂപതക്കാരും ഈ യൂദാസിൻ്റെ മനസ്സിലല്ലേ, മനസ്സ് പോലെയല്ലേ നിൽക്കുന്നത്? അവർക്ക് പ്രകാശത്തിൻ്റെ ആ ബലിപീഠത്തിൽ എഴുന്നേറ്റ് പോകാൻ തോന്നുന്നല്ലേ? അങ്ങനെയല്ലേ അവർ എഴുന്നേറ്റ് പോകുന്നത്? അപ്പോൾ അന്ധകാരമായിരുന്നു.